അല്ല, ഇവിടെ ഇന്നിപ്പോൾ ഈ അരുൺ കുമാർ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ്, സംസ്ഥാന പ്രസിഡന്റ് അവരിന്ന് ജയിലിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷ ഏജൻസികളുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് SFA സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ജയിലിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി കോൺഗ്രസും CPM രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ, അല്ല RSS അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അത് ജയിലിലായിരുന്നല്ലോ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇന്ത്യയിലെ കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പറഞ്ഞുകൊണ്ടിരുന്നതും സമരം ചെയ്തതും രാജ്യത്തെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ രാഷ്ട്രീയ വൽക്കരിക്കുന്നു, RSS വൽക്കരിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ മുദ്രാവാക്യം വെച്ചുകൊണ്ട് സമരം നടത്തിയവരാണ് നമ്മളെല്ലാവരും. ആ RSS BJP കേരളത്തിൻ്റെ പതിപ്പായി കേരളത്തിലെ CPM 10 വർഷക്കാലത്തെ ഭരണം മാറുകയാണ്. PSC എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ഇവർ ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പം ഇന്ന് തുടങ്ങിയതല്ല ഈ PSC അംഗത്തിൻ്റെ കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. നമ്മൾ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നസീമിൻ്റെയും ശിവരഞ്ജിത്തിൻ്റെയും ചർച്ച നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്തതാണല്ലോ. അവരുടെ വീടുകളിൽ നിന്ന് കണ്ടെടുത്ത ചോദ്യക്കടലാസിൻ്റെയും ഉത്തരക്കടലാസിനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നു വന്നാണ്. അന്ന് തന്നെ കേരളത്തിലെ PSC പരീക്ഷയുടെ വിശ്വാസ്യത തകർത്തവരാണ് ഇവർ. അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെ ഇന്ന് വീണ്ടും ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഇവർ പറയുകയാണ് ഇത് മാധ്യമ ആളുകളുടെ അജണ്ടയാണ്, പ്രതിപക്ഷത്തിൻ്റെ അജണ്ടയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിച്ച് കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇതൊരു ആഭ്യന്തര CPM ഒരു ആഭ്യന്തര പ്രശ്നമല്ല, ഒരു പാർട്ടി പ്രശ്നമല്ല, ഇവർ പാർട്ടി കമ്മീഷനെ വെച്ചുകൊണ്ട് അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ല. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം അറിയേണ്ടതും കേരളത്തിൻ്റെ നിയമ സംവിധാനത്തിലൂടെ ഇതിനകത്ത് ആളുകളായ ഇൻവോൾവ് ആയ ആളുകളെ ഇതിൻ്റെ നിയമവ്യവസ്ഥയിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഇന്ന് നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറയുന്നത് ഒരു പരാതിയുമില്ല എന്നാണ്. അല്ലെങ്കിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറയുന്നത് ഇത് മാധ്യമ അവരുടേതായ ഒരു പ്രചരണമാണെന്നാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്കൊക്കെ, നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് CPM സംസ്ഥാന കമ്മിറ്റി തന്നെ ഈ വിഷയത്തിനകത്ത് അന്വേഷണം നടത്തണം. CPM കേന്ദ്ര സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായ ഒരാൾ, കേരളത്തിലെ ക്യാബിനറ്റിൽ ഇരിക്കുന്ന ഒരു മന്ത്രി ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെ ലഘൂകരിച്ച് കണ്ടത് ശരിയല്ല, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എവിടെയാണ് ഇത് മാധ്യമ അജണ്ടയായി മാറുന്നത്? ഇപ്പൊ ഇത് കോഴിക്കോട്ടിലെ പ്രമോദ് കോട്ടുള്ളിയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ലല്ലോ, LDFന്റെ ഘടകകക്ഷിയിലെ JDSൽ സമാനമായ വിഷയമില്ലേ? JDSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 6 വരുന്ന സംസ്ഥാന നേതാക്കന്മാർ JDSന്റെ സംസ്ഥാന പ്രസിഡന്റിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അവർക്ക് അനുവദിക്കപ്പെട്ട PSC അംഗത്വവുമായി ബന്ധപ്പെട്ട് കോഴ വേടിച്ചിരിക്കുന്നു, കോഴ വേടിക്കുവാനുള്ള ശ്രമം നടക്കുന്നു, അഴിമതി നടന്നിരിക്കുന്നു എന്ന് JDSന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 6 സംസ്ഥാന നേതാക്കന്മാർ കത്തെഴുതി എന്നത് വാർത്ത വന്നിട്ടുണ്ടല്ലോ. NCPയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇവർ പരാതിയില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. NCPയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്ന NA മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞു NCPക്ക് അനുവദിക്കപ്പെട്ട PSCയുടെ അവർ അന്ന് വെച്ചിരിക്കുന്നത് രമ്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെയാണ് PSC അംഗമായി വെച്ചത്. ആ രമ്യ രാജേന്ദ്രനെ PSC അംഗമായി വെക്കുന്നതിന് വേണ്ടി NCPയുടെ സംസ്ഥാന പ്രസിഡന്റായ PC ചാക്കോ 55 ലക്ഷം രൂപ മേടിച്ചിരിക്കുന്നു, എനിക്കിതുമായി ബന്ധപ്പെട്ട് അറിയാമെന്ന് കേരളത്തിന്റെ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിലും പൊതുസമൂഹത്തിന് മുമ്പിലും പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ട് ഇവരേതെങ്കിലും നടപടി സ്വീകരിച്ചോ? അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെ PSC പോലെയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്തുകൊണ്ട് 60 ലക്ഷം രൂപയ്ക്കും 80 ലക്ഷം രൂപയ്ക്കും പൊതു മധ്യത്തിൽ ചന്തയിൽ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെക്കുന്നത് പോലെ തൂക്കി വിൽക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇനി കേരളത്തിൽ ഒരു LDFന്റെ ഭരണം അധികാരത്തിൽ വരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറി തൊട്ട് CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കിട്ടുന്നത് വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഗവൺമെന്റിൽ നിന്ന് എന്തെല്ലാം വിൽക്കാൻ പറ്റും അത് പരമാവധി വിറ്റുകൊണ്ട് സ്വയം പണം സമ്പാദിക്കുവാനുള്ള ഒരു മാർഗമാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പൊ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ അത് ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അധികാര കൊതി മൂത്തിരിക്കുന്നു, പണത്തിനോടുള്ള ആർത്തി മൂർത്തിരിക്കുന്നു, അത് നിയന്ത്രിക്കപ്പെടണമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമ്മുടെ ഈ ഇവിടുത്തെ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രിയായ റിയാസ് തന്നെ പറഞ്ഞു കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു.
ഒരു മുതലാളി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, അവരന്വേഷിക്കണമെന്ന് പറഞ്ഞു. എന്ത് അന്വേഷണം നടത്തിയിട്ടുള്ളത്? അപ്പൊ ഇവിടെ വളരെ കൃത്യമാണ്, ഇത് കേവലം കോട്ടൂളിയിലെ പ്രമോദിൽ നിൽക്കുന്ന ഒരു വിഷയമല്ല, അതൊരു ചെറിയ മീനാണ്. ഒരു ഏരിയ കമ്മിറ്റി അംഗം വിചാരിച്ചാൽ 60 ലക്ഷം രൂപയും 80 ലക്ഷം രൂപയും മേടിച്ചുകൊണ്ട് ഒരു പി എസ് സിയുടെ അംഗത്തെ നിയമിക്കാൻ പറ്റില്ല. ഉന്നതരായ നേതാക്കന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള അവർക്ക് അതിനകത്ത് പങ്കുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷണം നടത്തണം. ആ അന്വേഷണം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ നടത്തിയാൽ പോരാ, കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നിയമ സംവിധാനം ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കണം. ഇത് പൊതുമധ്യത്തിൽ കൊണ്ടുവരണം. കാരണം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ചെറുപ്പക്കാർ കൂലിപ്പണിക്ക് പോയും പട്ടിണി കിടന്നും പരീക്ഷ എഴുതി സർക്കാർ മേഖലയിൽ ജോലി കിട്ടുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അരുൺകുമാർ ഡിവൈഎഫ്ഐയുടെ നേതാവാണല്ലോ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് ഡിവൈഎഫ്ഐക്ക് ഈ വിഷയത്തിലുണ്ടോ? കഴിഞ്ഞ 2 ദിവസമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ ഏതെങ്കിലും നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം, പാർട്ടിയുടെ അന്വേഷണം അല്ല, സമഗ്രമായ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ടൊരു അന്വേഷണം നടത്തണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ? അപ്പം നിങ്ങൾ കേരളത്തിലെ പിണറായി വിജയൻ്റെയും റിയാസിൻ്റെയും ഒക്കെ ഏറാമുളികളായി ഫാൻസ് അസോസിയേഷനായി ഈ സംസ്ഥാനത്ത് എന്ത് കൊള്ള നടന്നാലും ഞങ്ങൾ അതിനെയൊക്കെ അംഗീകരിച്ച് ഏറാമുളികളായി മുന്നോട്ട് പോകും എന്നൊരു സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത വിഷയമാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷം ഈ വിഷയത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് പരാതികൾ കൊടുത്തു പറഞ്ഞു. യൂത്ത് കോൺഗ്രസിനകത്ത് വ്യക്തമായ ധാരണയും അങ്ങനെ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ പരാതിയുടെ സ്വഭാവം അങ്ങനെയായിരിക്കില്ല. അല്ല, ഈ വിഷയം വന്ന് 2 ദിവസമാണല്ലോ, ഇവരന്വേഷിക്കാൻ തയ്യാറാകാത്ത ഘട്ടത്തിലാണ് മാധ്യമങ്ങൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്ന വാർത്തകളെ വെച്ചുകൊണ്ട്. നമുക്കറിയാമല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളാണ് ഭരണകൂടവുമായി ബന്ധപ്പെട്ട പല അഴിമതികളും പുറത്തു വന്നുകൊണ്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായി മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന എന്ന നിലയ്ക്കും അതിൻ്റെ ഭാരവാഹികൾ എന്ന നിലയ്ക്ക് പോലീസിനകത്ത് പരാതി കൊടുക്കുക, അതിനകത്ത് അന്വേഷണം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തം. സബ്മിഷൻ എടുക്കാൻ വേണ്ടി കൊടുത്ത പരാതി. അല്ല, അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ സി പിയുടെ ദേശീയ സെക്രട്ടറിയായ മുഹമ്മദ് കുട്ടി ഇതേ പി എസ് സി അംഗത്തിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരാതി പറഞ്ഞിരുന്നല്ലോ, വിജിലൻസിന് പരാതി കൊടുത്തിരുന്നല്ലോ. അദ്ദേഹം പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞല്ലോ പി സി ചാക്കോ ഉൾപ്പെടെയുള്ള ആളുകൾ കോഴമെടിച്ചു എന്ന് പറയുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പരാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അന്ന് പരാതി കൊടുത്ത മുഹമ്മദ് കുട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും മറുപടി പറയാറുണ്ടോ? സി പി എം നേതൃത്വത്തിനോ പാർട്ടി നേതൃത്വത്തിനോ അതുപോലെ തന്നെ ഭരണകൂടത്തിനോ ആ പരാതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാറുണ്ടോ? അപ്പോൾ പരാതിയല്ല വിഷയം. കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല എങ്കിൽ, ഞങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കാമല്ലോ, പോലീസിനെ അന്വേഷിക്കാമല്ലോ. അങ്ങനെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.